പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാത്സല്യ മക്കളെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ MJSSA പ്ലസ് വൺ ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് കാണുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശുദ്ധ രഹസ്യങ്ങൾ എന്ന മനോഹരമായ പാഠത്തിൻ്റെ പകുതിയോളം നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുവാനാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തുചേർന്ന് വന്നിരിക്കുന്നത്. പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ദൈവാനുഗ്രഹത്തിനും പരിപാലനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, പാദപീഠത്തിൽ ഒരിക്കൽ കൂടെ ചേർന്നിരിപ്പാൻ ഞങ്ങൾക്ക് തന്ന ഈ മഹാഭാഗ്യത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് തിരുസന്നിധിയിലിരുന്ന് ഞങ്ങൾ കേൾക്കുന്നതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും പഠിക്കുന്നതുമായ സകല സംഗതികളും തിരുനാമത്തിൻ്റെ മഹത്വത്തിനും ഞങ്ങളുടെ ആത്മീയ അഭ്യുന്നതിക്കും ഞങ്ങളുടെ ഭാവിയിലുള്ള എല്ലാ ആത്മസന്തോഷത്തിനും ഉതകുമാറാകണമേ. മോറാൻ ബാലോഹാനിലോ ഒൽമീൻ ആമീൻ. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വിശുദ്ധ കുർബാന എന്ന രഹസ്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പല ഘട്ടങ്ങൾ നാം വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്തു. ഇന്ന് നാം പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൻ്റെ തുടർച്ചയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം. 6 സംഗതികൾ നമുക്ക് ലഭിക്കുന്നു എന്നാണ് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഇരുന്ന് പഠിക്കുന്നത്. അതിൽ 4 സംഗതികൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കിട്ടതാണ്. ഒന്നാമത്, നമുക്ക് ജീവൻ ഉണ്ടാകുന്നു, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുന്നു, പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് അത് സ്വീകരിക്കുന്നത് മുഖാന്തരം. 2, നമ്മുടെ അനാഥത്വവും നമ്മുടെ ദാരിദ്ര്യവും കർത്താവ് ഏറ്റെടുത്ത് നീക്കുകയും അവൻ നമ്മെ സനാഥരും ശ്രേഷ്ഠരുമാക്കി തീർക്കുകയും ചെയ്യുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അത് സ്വീകരിക്കുന്നതിലൂടെ. 3, നമ്മൾ കണ്ടത് നമ്മുടെ ജീവിതത്തിലെ പാപ വികാരങ്ങളിൽ നിന്നെല്ലാം നമ്മെ അവൻ വേർപെടുത്തുന്നു എന്നുള്ളതാണ്. ദൈവത്താൽ വേർതിരിക്കപ്പെടുന്നു, ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്നു, പാപത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു, വിശുദ്ധിക്കായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുന്നു എന്നാണ് നാം കേട്ടത്. 4, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യത്തെക്കുറിച്ച് നാം കേട്ടത് നമുക്ക് മുഖപ്രസന്നത ലഭിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രസന്ന വദനരായിട്ട് നിൽപ്പാനുള്ള ഭാഗ്യമുണ്ടാകുന്നു എന്നാണ്. ഇനി 5-ാമത്തെയും 6-ാമത്തെയും സംഗതികളാണ് നമുക്ക് ഇന്ന് തുടർന്ന് പഠിക്കുവാനുള്ളത്. 5, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ ഒരു വ്യക്തി കർത്താവിൽ ഒന്നായി തീരുകയാണ്. അത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കുള്ള 1 ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16-17 തിരുവചനങ്ങളിൽ വളരെ മനോഹരമായ ഒരു വർണ്ണന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ സാക്ഷിക്കുന്നത് ഇങ്ങനെയാണ്, നാം വാഴ്ത്തുന്ന സ്തോത്രത്തിൻ്റെ ആ പാനപാത്രം മിശിഹായുടെ രക്തത്തോടുള്ള പങ്കുകൊള്ളലല്ലയോ, നാം മുറിക്കുന്ന ആ അപ്പം മിശിഹായുടെ ശരീരത്തിൻ്റെ പങ്കുകൊള്ളലും അല്ലയോ. അപ്പോസ്തോലൻ വ്യക്തമായി സാക്ഷിക്കുകയാണ് കർത്താവിൻ്റെ തിരുരക്തത്തോടും കർത്താവിൻ്റെ ശരീരത്തോടുമുള്ള പങ്കുചേരലാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തിയിൽ സംഭവിക്കുന്നത്. നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും നാം കർത്താവിൽ ഐക്യപ്പെടുകയാണ്, കർത്താവിൽ ഒന്നായി തീരുകയാണ്. ഈ കൂട്ടായ്മയ്ക്ക് സംബന്ധപ്പെടുക എന്നാണ് നാം പറയുക. കുർബാനയിൽ സംബന്ധിക്കുക, സംബന്ധിച്ച് അതിൽ നിന്ന് അനുഭവിക്കുമ്പോഴാണ് സംബന്ധം എന്നതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. സുറിയാനി ഭാഷയിൽ ശൗത്തോഫോസോ എന്ന വാക്കാണ് സംബന്ധം എന്നതിന് പ്രയോഗിച്ചിട്ടുള്ളത്. ശൗത്തോഫോസോ എന്ന വാക്കിൻ്റെ അർത്ഥം ഗാഢമായ ഐക്യബന്ധം എന്നാണ്. എന്നുവെച്ചാൽ അത് എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് ചോദിച്ചാൽ, പ്രതീകാത്മകമായി 2 പേർ ചേർന്ന് ഒരു ശരീരമായി തീരുന്ന പ്രക്രിയയ്ക്കാണ് ശൗത്തോഫോസോ എന്ന് സുറിയാനിയിൽ പറയുന്നത്. അത് 2 പേർ ചേർന്ന് ഒന്നായി തീരുന്ന ഒരു അവസ്ഥ. വിശുദ്ധ വിവാഹ കൂദാശ ആശീർവദിക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ 2 അല്ല 1 എന്ന് പറഞ്ഞ് പരസ്പരം കൈപിടിപ്പിക്കുമ്പോൾ അവിടെ 2 വ്യക്തികൾ ഒന്നായി തീരുന്നതിനുള്ള ഉടമ്പടിയാണ് അത് എന്ന് മനസ്സിലാക്കണം.
പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നാം കർത്താവിലും കർത്താവ് നമ്മിലും ആയി തീരുകയാണ്. അതൊരു ഗാഢബന്ധമാണ്. അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കൈ കാണാൻ പറ്റുന്നുണ്ടാകുമല്ലോ, രണ്ട് കൈകൾ. ഇത് കർത്താവും ഇത് ഞാനുമാണെങ്കിൽ ഞാനും കർത്താവും തമ്മിൽ ഒന്നായിത്തീരുന്ന ഒരൈക്യപ്പെടലാണ് പരിശുദ്ധ കുർബാന അനുഭവം എന്ന് പറയുമ്പോൾ, കർത്താവ് എന്നിലേക്കും ഞാൻ കർത്താവിലേക്കും ഐക്യപ്പെടുകയാണ്. ഇങ്ങനെ കർത്താവും ഞാനും ഒന്നായിത്തീരുന്ന, രണ്ടാളുകൾ അല്ല ഒരാളായിത്തീരുന്ന ഒരനുഭവമാണ് പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വാസ്തവത്തിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, സ്വാഭാവികമായി പരിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു വ്യക്തി കർത്താവിലായിത്തീരുകയും തത്വത്തിൽ കർത്താവായിത്തീരുകയും ചെയ്യുകയാണ്. ഇത് എത്ര വലിയ ഭാഗ്യമാണ്! വിശുദ്ധിയോടും ഭക്തിയോടും ബോധ്യത്തോടും കൂടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ മഹാഭാഗ്യത്തിന് നാം അർഹരായിത്തീരുകയാണ്. അങ്ങനെ പുതിയ നിയമ സഭ കർത്താവിൻ്റെ ശരീരമായി തീരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന അതുകൊണ്ടാണ്. കർത്താവ് യേശുമിശിഹ തലയായിരിക്കുന്ന ശരീരമാണ് പുതിയ നിയമസഭ. എങ്ങനെയാണതായിത്തീരുന്നത്? കർത്താവ് യേശുമിശിഹയുടെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ, അതിൽ പങ്കുചേരുന്നതിലൂടെ. ഈ ശൗത്തോഫോസുവ എന്ന വലിയ ആത്മീയ കൂട്ടായ്മയിൽ നമ്മായിത്തീരുന്നതിലൂടെ. അപ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഉത്തരം, നാം കർത്താവുമായിട്ട് ഗാഢമായി ഐക്യപ്പെടുന്നു എന്നുള്ളതാണ്. ആ വാക്ക് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ശൗത്തോഫോസോ, അതിൻ്റെ അർത്ഥം ഗാഢമായ ഐക്യബന്ധം എന്നാണ്. ആറാമത്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തി, അതിൽ സംബന്ധിച്ച് അത് അനുഭവിക്കുന്ന ഒരു വ്യക്തി അതെങ്ങനെ അനുഭവമാക്കി തീർക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് കർത്താവിനോട് കൂടിയുള്ള അത്താഴം കഴിക്കലാണ്. കർത്താവിനോടൊപ്പമുള്ള അത്താഴമുണ്ണൽ. പ്രിയമക്കളെ, നമുക്കറിയാം ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം അവസാനത്തെ അധ്യായം 24-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ, രണ്ടുപേർ യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് നടന്നു പോവുകയും അവർ കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ മൂന്നാമതൊരാൾ അവരോട് കൂടെ നടന്നു. അതാരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ ദീർഘനേരം ഒരുമിച്ച് നടന്ന് എമ്മാവൂസിലെത്തി അവൻ വഴിമാറി പോകാൻ ആഗ്രഹിച്ചപ്പോൾ, ആഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങളുടെ അതിഥിയായി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകണം. അത് കർത്താവാണെന്ന് അപ്പോഴും അവർക്കറിയില്ല. അവരോടുകൂടെ അവൻ അത്താഴത്തിനിരുന്നു, അപ്പം കൈകളിലെടുത്ത് വാഴ്ത്തി നുറുക്കി നൽകി. ആ നിമിഷം, ആ അപ്പം സ്വീകരിച്ച നിമിഷം അവരുടെ കണ്ണുകൾ തുറന്നു, അവർ കർത്താവിന് തിരിച്ചറിഞ്ഞു എന്നാണ്. ഇത് കർത്താവിനോട് കൂടിയുള്ള അത്താഴം കഴിക്കലാണ്. അന്നു മുതൽ സഭ ആ അർത്ഥത്തിലാണ് പരിശുദ്ധ കുർബാനയെ വിലയിരുത്തുന്നത്, കർത്താവിനോട് കൂടിയുള്ള അത്താഴം കഴിക്കൽ. അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞു, അവനെ സ്തുതിച്ചു. ഇങ്ങനെ ഈ കർത്താവിനോട് കൂടെ അവൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവനോടൊപ്പം ഇരുന്ന് അത്താഴം കഴിക്കുന്ന വലിയ ആത്മസന്തോഷത്തിൻ്റെ അനുഭവമാണ് പരിശുദ്ധ കുർബാനയിലുള്ള സംബന്ധവും സ്വീകരണവുമെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ മാധുര്യം എത്ര വലുതാണെന്ന് പ്രിയപ്പെട്ട മക്കൾ തിരിച്ചറിഞ്ഞ് കർത്താവിനോട് കൂടിയുള്ള അത്താഴ വിരുന്നിൽ മുടങ്ങാതെ പങ്കെടുക്കുവാൻ ശ്രമിക്കണം. ആദിമസഭ കൂടി വരുമ്പോഴെല്ലാം കർത്താവിനോട് കൂടിയുള്ള അത്താഴം കഴിപ്പാനാണ് അവർ കൂടി വന്നിരുന്നത്. അവരുടെ കുർബാനുഭവത്തിൻ്റെ പശ്ചാത്തലം അതായിരുന്നു. അത് സംബന്ധിച്ച് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിൽ കാർമ്മികത്വം വഹിച്ച ആളിലൂടെ അവർ കർത്താവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നു എന്നാണ് പാഠപുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് പിതാക്കന്മാർ അവരുടെ ആത്മീക ദർശനത്തിലൂടെ ബോധ്യപ്പെട്ടത്. ഇങ്ങനെ പറയുമ്പോൾ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഇവിടെ വളരെ പ്രായോഗികമായി തീരുകയാണ്. യേശു അവിടെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, എന്തെന്നാൽ എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയിരിക്കുന്നുവോ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് യാഥാർത്ഥ്യമായി തീരുന്നത്? പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് അത് പരിപൂർണമായും യാഥാർത്ഥ്യമായി തീരുന്നത്. എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നിടത്ത് ഞാൻ ഉണ്ടായിരിക്കുമെന്ന് യേശു പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം പൂർണ്ണമായും വെളിപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിലാണ്.
അല്ലാതെ കൂടി വരുന്നിടത്ത് യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയുന്നിടത്ത് പലപ്പോഴും അത് അനുഭവേദ്യമാകുന്നില്ല. ഉണ്ടായിരിക്കും, ഉറപ്പാണ്, പക്ഷേ അത് അനുഭവേദ്യമാകുന്നില്ല. ഇവിടെ അത് അനുഭവേദ്യമായി തീരുകയാണ്. യേശു ക്രിസ്തു പരിശുദ്ധ കുർബാനയായി നമ്മോടൊപ്പമുണ്ട്. അതുപോലെ യേശു ക്രിസ്തുവിനു വേണ്ടി സംസാരിക്കുന്നവനായി ആ കാർമികരും നമ്മളോടൊപ്പമുണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുകയാണ് പരിശുദ്ധ കുർബാന സംബന്ധത്തിലൂടെ, അത് സ്വീകരിക്കുന്നതിലൂടെ. കർത്താവ് അപ്പം നുറുക്കി കൊടുത്തപ്പോഴാണല്ലോ അവൻ്റെ സാന്നിധ്യം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് മനസ്സിലായത്. അതുപോലെ കർത്താവ് ശംസിക്കാട്ട് തിരിശരി രക്തങ്ങൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ വിലപ്പെട്ട സാന്നിധ്യം ബോധ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയുക. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ്. ആ അത്താഴം കഴിക്കൽ പരിശുദ്ധ കുർബാനയുടെ പങ്കിടലും പങ്കുചേരലുമാണ് എന്ന് വിശുദ്ധ പിതാക്കന്മാർ നമ്മളെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുമ്പോൾ അത് എത്ര മധുരമാണ്, എത്ര മനോഹരമാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ആദിമസഭ നിരന്തരമായി അപ്പം നുറുക്കലിന് കൂടി വരികയും ആ കൂടിവരവിൻ്റെ വേളയെല്ലാം കർത്താവിനോട് കൂടെ അത്താഴം കഴിക്കുന്ന അനുഭവമായി അത് പങ്കിടുകയും ചെയ്തത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരും പരിശുദ്ധ കുർബാനയോട് ആഴമായ സൂക്ഷ്മമായ ബന്ധം സൂക്ഷിക്കുന്നവരും മുടങ്ങാതെ അതിൽ പങ്കെടുക്കുന്നവരും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ പറഞ്ഞ 6 അനുഭവങ്ങളും സ്വന്തമാക്കുന്നവരും ആയിരിക്കണം. അതിന് ലഭ്യമാവുന്ന അവസരങ്ങളെല്ലാം പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചത് പ്രാപിക്കുകയും ഈ അനുഗ്രഹങ്ങളെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്യണം. അത് നിങ്ങൾ മറക്കരുത്. വീണ്ടും ഈ കുർബാന അർപ്പണത്തിന് വേണ്ടി ഞായറാഴ്ച ദിവസമാണ് പരിശുദ്ധ സഭ ക്രമീകരിച്ച് മാറ്റിവെച്ചിട്ടുള്ളത്. എന്താണ് ഞായറാഴ്ചയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഞായറാഴ്ച വിശുദ്ധ കുർബാന അർപ്പണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്? അതാണ് നമ്മളിനി പഠിക്കുന്ന അടുത്ത ഘട്ടം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സഭയുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്, ഞായറാഴ്ച കർത്തൃ ദിവസമാണ്, അന്ന് കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിലാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19-26 തിരുവചനങ്ങളിലും വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതും ഞായറാഴ്ച ദിനങ്ങളിലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ഉത്ഥാന പെരുന്നാളാണ് സൂക്ഷ്മരൂപത്തിൽ ഓരോ ഞായറാഴ്ചയും നാം ആചരിക്കുന്നത്. അതുകൊണ്ടാണ് ഞായറാഴ്ചയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം കൈവന്നതും നമ്മളതിൽ പ്രത്യേകം വേർതിരിക്കപ്പെട്ട ദിവസമായി പങ്കുചേരുന്നതും. അപ്പോൾ ഞായറാഴ്ചകളിലെ കൂടിവരവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് പറയുക. ഞായറാഴ്ച ദിവസം അപ്പം നുറുക്കലിനായിട്ടാണ് കൂടി വരുന്നത്. യൗക്കാരിസ്തിയ എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അർത്ഥം അപ്പം നുറുക്കൽ എന്നാണ്. ഞായറാഴ്ച അപ്പോസ്തലന്മാരുടെ കാലം മുതൽ അവർ കൂടി വരുമ്പോൾ അപ്പം നുറുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ. ഇവിടെ പറയുന്ന അപ്പം നുറുക്കൽ പരിശുദ്ധ കുർബാനയുടെ പങ്കിടലും അനുഭവവുമാണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ അതിനുവേണ്ടിയാണ് പ്രധാനമായിട്ടും അവർ കൂടി വന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ അവര് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ഞായറാഴ്ച ദിവസം ഒരുമിച്ച് കൂടിയപ്പോൾ പിറ്റേ ദിവസം പുറപ്പെടുവാനിരുന്നത് കൊണ്ട് പാതിരാത്രി വരെ അപ്പം നുറുക്കലിനായി കൂടി വന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പാതിരാത്രി വരെ പൗലോസ്ലിഹ തന്റെ പ്രസംഗം ദീർഘിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അത് കൂടിവരവുകളെല്ലാം പ്രധാന ലക്ഷ്യം അപ്പം നുറുക്കലായിരുന്നു. യൂക്കറിസ്തിയാണ് അവരുടെ കൂടിവരവിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ഇന്നും സഭാമക്കളുടെ കൂടിവരവുകളുടെ എല്ലാം അടിസ്ഥാന ലക്ഷ്യം പരിശുദ്ധ കുർബാനയുടെ അർപ്പണവും പങ്കിടലും അനുഭവവുമാണ് ആയിരിക്കണം. അതെപ്പോഴും ദൈവമക്കൾ സൂക്ഷ്മതയോടെ കരുതേണ്ടതാണ്. 3-ാമത്തെ മിഷണറി യാത്രയിൽ വിശുദ്ധ പൗലോസ്ലിഹ നയിച്ച ആരാധനയെപ്പറ്റിയാണ് ആദ്യം പരാമർശിച്ചത്. ഞായറാഴ്ചയുള്ള കൂടിവരവിൻ്റെ പ്രധാന ലക്ഷ്യം അപ്പം നുറുക്കിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ.
ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസങ്ങളിൽ വലുത് ഞായർ ദിനം തന്നെ എന്നൊരു ഗാനം നിങ്ങൾ കേട്ട് കാണും. അത് ഞായറാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നി പറയുന്ന ഒരു മനോഹരമായ പാട്ടാണ്. ഈ ഞായറാഴ്ച ദിവസം മറ്റു ഒന്നിനും നാം പ്രാധാന്യം കൊടുക്കരുത്. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ പങ്കുചേരണം, അതിൽ നിന്ന് അനുഭവിക്കണം, അതിൽ നിന്ന് പിരിഞ്ഞിരിക്കരുത്. കണ്ടു മടങ്ങുന്നവരായിട്ടല്ല, കൈക്കൊണ്ട് മടങ്ങുന്നവരായിട്ട് നിങ്ങൾ തീരണം. എങ്കിൽ മാത്രമേ പൂർണ്ണ അർത്ഥത്തിൽ ഇത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നാം അത് കണ്ട് ആശ്വസിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ പറഞ്ഞ നൽവരങ്ങളൊന്നും നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നില്ല. കർത്താവ് എന്നിലും ഞാൻ കർത്താവിലും ആയിത്തീരുന്ന ഈ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ കുർബാന കണ്ടാൽ പോരാ, കൈക്കൊള്ളണം. അത് നിങ്ങൾ സൂക്ഷ്മതയോടെ കരുതിക്കൊള്ളണം. അങ്ങനെ വരുമ്പോൾ കർത്താവിനോട് കൂടിയുള്ള അത്താഴം കഴിക്കലാണ് പരിശുദ്ധ കുർബാന. അതിനെക്കുറിച്ച് പറയുന്നത് ദ ലോർഡ്സ് സപ്പർ എന്നാണ്, കർത്താവിൻ്റെ അത്താഴം. അതാണ് പരിശുദ്ധ കുർബാനയുടെ അനുഭവം. അത് ഞായറാഴ്ച പ്രത്യേകാൽ അർപ്പിക്കപ്പെടുന്നതിന് കാരണമാണ് ഇപ്പോൾ പറയുന്നത്. ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന് വേദപുസ്തകം വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ചയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നത് കർത്താവിൻ്റെ ദിവസം, കർത്തൃദിനം എന്നാണ്. വെളിപ്പാട് പുസ്തകം 1:10 അദ്ദേഹം പറയുന്നത് കർത്തൃദിനത്തിൽ ഞാൻ ആത്മവിശദയിലായി, എനിക്ക് കർത്താവിൻ്റെ ദർശനം കിട്ടി എന്നാണ്. ഈ കർത്താവിൻ്റെ ദിവസത്തെ ദ ലോർഡ്സ് ഡേ എന്നാണ് മനസ്സിലാക്കുന്നത്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് KJV ബൈബിൾ പരിഭാഷയിൽ കൊരിന്ത്യർക്കുള്ള 1:11:20 വായിക്കുന്നത് ദ ലോർഡ്സ് സപ്പർ എന്നാണ്. കർത്തൃദിനത്തിൽ കർത്താവിൻ്റെ അത്താഴം കഴിക്കുക, കർത്താവിനോട് കൂടെ. അവിടെ കർത്താവ് ആതിഥേയനും നമ്മൾ അതിഥികളുമായി തീരുന്നു എന്നുകൂടെ നാം തിരിച്ചറിയണം. വലിയൊരു പങ്കിടലിൻ്റെ അനുഭവമാണ് ഞായറാഴ്ച നടത്തുന്നത്. അപ്പോസ്തലന്മാരുടെ കാലം മുതൽ ഈ ഞായറാഴ്ചയുള്ള കൂടിവരവിൽ പ്രധാനപ്പെട്ട സംഗതി അപ്പം നുറുക്കലായിരുന്നു എന്ന് ആദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇന്നും അതങ്ങനെ തന്നെ നമ്മൾ അർപ്പിക്കുന്നു. പരിശുദ്ധ സുറിയാനി സഭ, ഒരിക്കലും മാറ്റം വരാത്ത ഒരനുഭവമായി ഇത് സൂക്ഷിക്കുകയും തലമുറകൾ കൈമാറ്റം ചെയ്ത് ഇന്നും ക്ഷതം സംഭവിക്കാതെ കരുതുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ആത്മീയ സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ പങ്കിടൽ. ഇന്നും അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞായറാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് മാറാനായ പെരുന്നാളുകൾ. മാറാനായ പെരുന്നാളുകൾ എന്ന് പറഞ്ഞാൽ കർത്താവിനടുത്ത പെരുന്നാളുകളാണ് മാറാനായ പെരുന്നാളുകൾ എന്ന് അറിയപ്പെടുന്നത്. ഞായറാഴ്ച പോലെ ആചരിക്കേണ്ട ദിവസങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് മാതാവിനോട് ദൈവദൂതൻ വചനിപ്പ് നടത്തിയ വചനിപ്പ് പെരുന്നാൾ 25 വചനിപ്പ് പെരുന്നാൾ സഭ ആചരിക്കുന്നത്. അത് ദുഃഖവെള്ളിയാഴ്ച ദിവസമായിരുന്നാൽ പോലും അന്ന് രാവിലെ ആഘോഷമായി പെരുന്നാൾ മുറയനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നാണ് സഭ കൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ കർത്താവ് യേശുമിശിഹായുടെ ജനന പെരുന്നാൾ, കർത്താവ് യേശുമിശിഹായുടെ ചലാകർമ്മ പെരുന്നാൾ, കർത്താവ് യേശുമിശിഹായുടെ മാമോദീസ അല്ലെങ്കിൽ ദനഹ പെരുന്നാൾ, കർത്താവിൻ്റെ മറുരൂപ പെരുന്നാൾ, ഇതെല്ലാം കൂടാര പെരുന്നാൾ, ഇതെല്ലാം മറനായ പെരുന്നാളുകളാണ്. ഇതെല്ലാം ഞായറാഴ്ചയെ പോലെ തന്നെ ആചരിക്കേണ്ട പെരുന്നാളുകളാണ്. അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കുകയാണ്. വിശുദ്ധ കുർബാനയിലെ അടിസ്ഥാന ഘടകങ്ങൾ ഏതെല്ലാം? വിശുദ്ധ കുർബാനയിലെ അടിസ്ഥാന ഘടകങ്ങൾ 4. അതിങ്ങനെയാണ്: യേശു അപ്പമെടുത്തു, വാഴ്ത്തി, നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അപ്രകാരം തന്നെ പാനപാത്രവും എടുത്തു, വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. 4 ഇവിടെ നടക്കുന്നത്: എടുത്തു, വാഴ്ത്തി, നുറുക്കി, കൊടുത്തു. കസയെ സംബന്ധിച്ച് എടുത്തു, വാഴ്ത്തി, കൊടുത്തു. ഈ കർമ്മങ്ങളാണ്, അടിസ്ഥാനപരമായി പറഞ്ഞാൽ 4 പരിശുദ്ധ കുർബാനയിലെ അടിസ്ഥാന ഘടകങ്ങൾ. അത് നിങ്ങൾ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കണം. ഇതെങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിൽ യാഥാർത്ഥ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, എടുത്തു എന്ന ഭാഗം ഒരുക്ക ശുശ്രൂഷയിൽ തുയോബോ
എന്ന സമയത്താണ് അത് ക്രമീകരിക്കുന്നത്. അപ്പം എടുത്തു അത് ക്രമപ്പെടുത്തി വെക്കുകയാണ്. തുയോപ ശുശ്രൂഷയിൽ അഥവാ ഒരുക്ക ശുശ്രൂഷ രഹസ്യ ശുശ്രൂഷയാണ്. ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ശുശ്രൂഷക്കാരായ കുട്ടികൾ ആ ഒരുക്ക ശുശ്രൂഷ ഒരു പക്ഷെ കണ്ടു കാണും, അല്ലാത്തവർ അത് കണ്ടു കാണില്ല. പ്രഭാത പ്രാർത്ഥന പകുതിയാകുമ്പോൾ മദ്ബുഹായിൽ പ്രവേശിച്ച് പട്ടക്കാരൻ രഹസ്യമായി ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രമീകരണമാണത്. അത് തുയോപോ എടുത്തു. രണ്ടാമത് വാഴ്ത്തുക. വാഴ്ത്തുക എന്ന കർമ്മമാണ് തുടർന്ന് പരസ്യ കുർബാന ആരംഭിച്ച് അനാഫോറ എന്ന് പറയുന്ന വിശുദ്ധ കുർബാന ക്രമത്തിൽ തക്സായിലെ പ്രത്യേക ഭാഗത്ത് സംഭവിക്കുന്നത്. വാഴ്ത്തുക. അപ്പോൾ രണ്ടാമത്തെ കർമ്മം അവിടെ പൂർത്തിയാവുകയാണ്. നുറുക്കി എന്ന മൂന്നാമത്തെ ഭാഗമാണ് വിശുദ്ധ കുർബാനയുടെ ഖണ്ഡിപ്പിൻ്റെ സമയത്ത് സംഭവിക്കുന്നത്. ഖണ്ഡിപ്പ് നടക്കുന്നത് അൻപുടയോനെ നിൻപാതിൽ എന്ന ഗാനം പാടി മറകൊണ്ട് തിരശീല കൊണ്ട് മദ്ബഹ മറയ്ക്കുന്ന സമയത്താണ് ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷ നടക്കുന്നത്. അപ്പോൾ നുറുക്കുകയാണ്. കൊടുത്തു എന്ന നാലാമത്തെ ഭാഗം യാഥാർത്ഥ്യമാകുന്നത് പരിശുദ്ധ കുർബാന വിശ്വാസികൾക്ക് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ കർത്താവ് ചെയ്ത നാല് കർമ്മങ്ങളും പരിശുദ്ധ കുർബാനയിൽ യാഥാർത്ഥ്യമാവുകയാണ്. വാഴ്ത്തി, നുറുക്കി, എടുത്തു, വാഴ്ത്തി, നുറുക്കി, കൊടുത്തു. ഈ നാല് കാര്യങ്ങളും പരിശുദ്ധ കുർബാനയിൽ യാഥാർത്ഥ്യമായി തീരുകയാണ്. ഈ ക്രമീകരണം അനുസരിച്ചതാണ് പരിശുദ്ധ കുർബാനയുടെ അർത്ഥവും വ്യാപ്തിയും അപ്പോസ്തോലിക സഭകളെല്ലാം വിശ്വസിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം വിശ്വാസികളിൽ ആഴപ്പെടുക എന്ന ലക്ഷ്യത്തിലാണ് വിശുദ്ധ സഭ ആരാധന ക്രമീകരിച്ചിട്ടുള്ളത്. ഇനിയും ഈ പാഠത്തിൽ മറ്റൊരു ഭാഗം നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരമുള്ള ഇത്രയും ശ്രേഷ്ഠമായ പരിശുദ്ധ കുർബാനയിൽ നാം എപ്രകാരം ഒരുങ്ങിയാണ് സംബന്ധിക്കേണ്ടത് എന്നാണ്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു വിശ്വാസി എപ്രകാരം ഒരുങ്ങിയിരിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വേദപുസ്തകം അത് സംബന്ധിച്ച് എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ കർത്താവും ശിഷ്യന്മാരും വിരിച്ച ഒരുക്കപ്പെട്ട ഒരു മാളികയിലാണ് പരിശുദ്ധ കുർബാന അനുഷ്ഠിച്ചത് എന്ന് വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 22:12 എഴുതിയിട്ടുണ്ട്. വിരിച്ച് ഒരുക്കപ്പെട്ട ഒരു മാളിക മുറുകി. അപ്പോൾ വിരിച്ച് ഒരുക്കപ്പെട്ട വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത്. അതാണ് വിശുദ്ധ മദ്ബഹ അത്രമാത്രം പ്രൗഢഗംഭീരമായി ഒരുക്കപ്പെട്ട് നമ്മളവിടെ ആരാധന അർപ്പിക്കുന്നത്. എപ്രകാരമാണ് അതിൽ സംബന്ധിക്കേണ്ടത്? അത് സംബന്ധിച്ച് പൗലോസ് ശ്ലീഹ മനോഹരമായി വർണ്ണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതും കൊരിന്ത്യർക്കുള്ള 11:11-30 തിരുവചനങ്ങളാണ്. ഇത് എല്ലാ കുർബാന സ്വീകരണത്തിനു മുമ്പും നിങ്ങൾ വായിച്ച് ധ്യാനിക്കേണ്ട ഒരു വേദഭാഗമാണ്. അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും തൻ്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നതിനാൽ ഓരോരുവനും സ്വയം പരിശോധിച്ചിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. എന്തെന്നാൽ അയോഗ്യമായി ഇതിൽ നിന്ന് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കായിക കൊണ്ട് തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും അത്രേ ചെയ്യുന്നത്. ഇതു നിമിത്തം നിങ്ങളിൽ അനേകർ ബലഹീനരും രോഗികളുമായി തീരുന്നു, അനേകർ നിദ്ര പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതെത്ര സൂക്ഷ്മതയോടെയാണ് ഇതിൽ സംബന്ധിക്കേണ്ടത്, പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടതെന്ന് അപ്പോസ്തലൻ അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വളരെ ഭയഭക്തി ആദരവുകളോടെ ഒരുങ്ങേണ്ടതാണ്. നമുക്ക് തോന്നുന്നത് പോലെ ഒരുക്കവുമില്ലാതെ ഒരു പ്രത്യേക ഫാഷൻ എന്ന രീതിയിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനൊന്നും ആരും മുതലെടുക്കും. അതിന് വ്യക്തമായി ഒരുക്കം വേണം. പരിശുദ്ധ കുർബാന നമുക്ക് അനുഭവമാകണമെങ്കിൽ, അതിൽ നിന്ന് ആത്മീയ നൽവരങ്ങൾ പ്രാപിക്കണമെങ്കിൽ, കർത്താവുമായിട്ട് ഐക്യപ്പെടുവാനുള്ള ഭാഗ്യം ലഭിക്കണമെങ്കിൽ ഇത് വേണം. അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊരു പക്ഷെ നമുക്ക് ദോഷമായി തീരും. പരിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഭക്ഷിച്ചതായ തിരിശരീരവും പാനം ചെയ്തത് രക്തവും ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുതേ, പിന്നെയോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കും പര്യാപ്തമാക്കി തീർക്കണമേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് പുരോഹിതൻ പ്രാർത്ഥിച്ച് പൂർത്തിയാക്കുമ്പോൾ
അത് സൂക്ഷ്മതയോടെയല്ല കരുതലോടെയല്ല എങ്കിൽ അത് നമുക്ക് ദോഷമായി തീരും എന്നൊരു സൂചന ബൈബിൾ നൽകുന്നു. അങ്ങനെ ദോഷമായി തീരുമെങ്കിൽ വേണ്ട എന്ന് ചിന്തിക്കുന്നതും അത് ഉപേക്ഷിക്കുന്നതും വലിയ തെറ്റും വലിയ നഷ്ടവുമാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നാം എന്ത് വില കൊടുത്തും സൂക്ഷ്മതയോടെ ഒരുങ്ങി പങ്കെടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ജീവനും നിത്യജീവനും നഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ നൽവരങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടും. കർത്താവിനോട് ഐക്യപ്പെടാനുള്ള അവസരവും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി സംബന്ധിക്കണം. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് യാമപ്രാർത്ഥനകളെല്ലാം പൂർണ്ണമായും നിർവഹിച്ച് വിശുദ്ധ കുമ്പസാരം നടത്തി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് കുമ്പസാരിച്ചിട്ടുള്ളവർ നിശ്ചിത ഇടവേളയ്ക്കുള്ളിൽ ഹോസോയോ പ്രാപിച്ച് തങ്ങളെ തന്നെ സ്വയം ഒരുക്കി വിശുദ്ധ കുർബാന സ്വീകരിക്കണം. തലേദിവസം മുതൽ പ്രാർത്ഥനയോടെ നിഷ്ഠയോടെ ഒരുക്കത്തോടെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് ബോധ്യപ്പെട്ടുകൊണ്ട് പ്രിയമക്കളെ എല്ലാവരും ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് അത് സ്വീകരിക്കണം. അതാണ് കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങേണ്ട വിധങ്ങളെക്കുറിച്ച് വചനം പഠിപ്പിക്കാൻ വെളിച്ചത്തിൽ സഭ അനുശാസിക്കുന്നത്. ഇനി പരിശുദ്ധ കുർബാനയെക്കുറിച്ച് മറ്റൊരു ചിന്ത പറഞ്ഞാൽ ഓരോ പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് ആവസിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ പരിശുദ്ധ കുർബാന ധന്യമായി തീരുകയാണ്. വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നിറങ്ങി അപ്പത്തിൻ്റെ മേലും മീഞ്ചിൻ്റെ മേലും മാത്രമല്ല കാർമ്മികൻ്റെ മേലും ജനത്തിൻ്റെ മേലും ആവസിക്കുന്ന മനോഹരമായ ആഹ്വാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പരിശുദ്ധ കുർബാനയിൽ മനസ്സ് പതരാതെ ശ്രദ്ധ വെച്ച് നിന്നിട്ടുള്ള എല്ലാ മക്കളും കേട്ടു കാണും. ശുശ്രൂഷകൻ അട്ടഹസിച്ച് വിളിച്ചു പറയുന്ന ഒരു പ്രബോധനം, എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മഹോന്നതങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായ ഈ നാഴിക എത്രയോ ഭയങ്കരവും എത്രയോ ഭ്രമിക്കത്തക്കതുമാകുന്നു. ആകയാൽ നാം അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഈ പ്രബോധനം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ സമയത്ത് സ്വർഗം തുറന്ന് പരിശുദ്ധ റൂഹ ഇറങ്ങി ആവസിച്ച് ഈ പരിശുദ്ധ കുർബാനയെ പൂർണ്ണമാക്കുകയാണ്. അത് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഉടനീളം അത് സംഭവിക്കുകയാണ്. അത് വിശുദ്ധ കുർബാന തക്സ വിലയിരുത്തി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. നാം പല തക്സകളുടെ കൊട്ടേഷൻസ് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കണം. പത്രോസിൻ്റെ അനാഫോറയിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് കരുണ തോന്നി പരിശുദ്ധനും ഈ രഹസ്യങ്ങളെ ശുദ്ധീകരിക്കുന്നവരുമായ നിന്റെ റൂഹായെ ഞങ്ങളുടെ മേലും ഈ കുർബാനമേലും അയക്കുമാറാകണമേ, എനിക്ക് സഹായവും പാപമോചനവും നൽകുകയും ചെയ്യണമേ എന്നാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആവസിച്ച് പൂർണ്ണമാക്കുന്ന ഒരനുഭവമാണ് ഉള്ളത്. വീണ്ടും മറ്റൊരു ക്രമത്തിൽ പറയുന്നു, ഉത്തമനായ നിന്റെ റൂഹ ഞങ്ങളുടെ മേലും സമർപ്പിതമായിരിക്കുന്ന ഈ കുർബാനമേലും വന്നുയർന്നിട്ടുള്ള വിശ്വാസികളായ നിന്റെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവേശം ശിഖാ മുഖാന്തരം ആവസിക്കുമാറാകണമേ എന്നാണ്. മറ്റൊരു ക്രമത്തിൽ പറയുന്നത്, ജീവനുള്ള നിന്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് അറിവിൻ്റെയും പരാക്രമത്തിൻ്റെയും പരാക്രമതയുടെയും ആത്മാവ് നിരപ്പിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് രക്ഷയുടെയും പുത്രസ്വീകാര്യത്തിൻ്റെയും ആത്മാവ് കരുണയോടെ ഞങ്ങളിൽ ആവസിച്ച് പ്രീതിപ്പെടുമാറാകണമേ എന്നാണ്. വീണ്ടും മറ്റൊരു ക്രമത്തിൽ പറയുന്നത്, സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധ റൂഹ അതിവേഗത്തിൽ അദൃശ്യമായി ഈ പരിശുദ്ധ കുർബാനമേൽ പറന്നിറങ്ങി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുമാറാകണമേ എന്നാണ്. ഇവിടെയെല്ലാം പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിൻ്റെ തത്സമയ ആവാസമുണ്ടാകും എന്നാണ്. അത് അർപ്പിക്കപ്പെടുന്ന കുർബാനയിൽ, കുർബാന അർപ്പിക്കുന്ന പുരോഹിതനിൽ, കുർബാനയിൽ പങ്കുചേരുന്ന ജനത്തിന്മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം സംഭവിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിയും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിൻ്റെ അനുഭവത്തിൽ ധന്യതപ്പെടുകയാണ്. ഇവിടെ വേറൊരു കാര്യം ചേർത്ത് പറയാനുള്ളത്, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നാം ആരാധനയിലൂടെ ദൈവസന്നിധിയിലേക്ക് അടുക്കുകയാണ്. അത് ഈ ശുശ്രൂഷകളിലൂടെ എല്ലാം നാം ദൈവത്തോട് അടുക്കുകയാണ്. അത് പ്രാർത്ഥിക്കുമ്പോഴും കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും പ്രത്യേക ശുശ്രൂഷ ദിവസങ്ങളാണ്. ഓശാനയിൽ കുരുത്തോല വാഴവ്,
അതുപോലെ തന്നെ ജനനപ്പെരുന്നാളിലെ തീജുവാല ശുശ്രൂഷ, ഇവിടെയൊക്കെ നാം ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ കർത്താവിനോട് കൂടുതൽ അടുക്കുകയാണ്. അത് സംബന്ധിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു, സുറിയാനി സഭയുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് എല്ലാ കൂതാശകളിലും വിശ്വാസി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്ന ഒരനുഭവവും കർത്താവ് വിശ്വാസിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരനുഭവവും ഉണ്ടാകുന്നു എന്നാണ്. അത് എന്ന് വെച്ചാൽ വിശ്വാസി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്നു, അസെൻഡിങ് സംഭവിക്കുന്നു. കർത്താവ് പരിശുദ്ധാത്മാവായി ജനത്തിന്മേൽ ഇറങ്ങി വരുന്നു, ഡിസെൻഡിങ് സംഭവിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഇപ്രകാരം ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്, കർത്താവിലേക്ക് എത്തുന്ന, കർത്താവ് എന്നിലേക്ക് എത്തുന്ന ഒരു സന്തോഷകരമായ അനുഭവമാണ് സംഭവിക്കുന്നത് എന്ന് സഭയുടെ വിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിക്കുന്നതിലൂടെ നാം കർത്താവിലും കർത്താവ് നമ്മിലുമായിത്തീരുന്ന അനുഭവം നമുക്ക് പൂർണ്ണത കൈവരിക്കുകയാണ്. ഇനി നമ്മുടെ ക്ലാസിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. അവസാനമായി വിശുദ്ധ രഹസ്യങ്ങൾ എന്ന ഈ പാഠത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത് ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധനയെക്കുറിച്ചാണ്. ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി എന്നാണ് അതേക്കുറിച്ച് പറയുന്നത്. ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന അതെന്താണ്, അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണത്. ആരാധനയിലൂടെ അഥവാ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ശക്തി പ്രാപിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ബലം പ്രാപിക്കുന്നു, ക്രിസ്തുവിൽ ഒന്നായി തീരുന്നു, നിത്യജീവൻ പ്രാപിക്കുന്നു, ആത്മീയ നൽവരങ്ങൾ പ്രാപിക്കുന്നു, അനുഗ്രഹങ്ങളുടെ കലവറ നമുക്ക് സ്വന്തമാകുന്നു. ഇത് നമുക്ക് സ്വന്തമായി തീർന്ന് നമ്മൾ ധന്യരായാൽ പോരാ. നമ്മളിത് ഈ ലഭിച്ച നൽവരങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പങ്കിടുന്നവരായി മാറും. അപ്പോഴാണ് പരിശുദ്ധ കുർബാന നമ്മിലൂടെ യാഥാർത്ഥ്യമായി തീരുന്നത്. ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന എന്ന് പറയുന്നത് നാം മറ്റുള്ളവരിലേക്ക് നന്മകൾ പങ്കിടുകയും അവരുടെ ആവശ്യങ്ങളിൽ സഹായങ്ങളുമായി അവരിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ദേശത്ത് നമ്മുടെ കൂട്ടായ്മയിൽ ഒരു ദരിദ്രനെ കണ്ടാൽ ആ ആളെ പരിപോഷിപ്പിക്കണം. പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കണ്ടാൽ ആശ്വസിപ്പിക്കുവാനും പറ്റുന്ന സഹായം ചെയ്യുവാനും നാം മുതിരണം. എന്നുവെച്ചാൽ ചുരുക്കത്തിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവായി മാറുകയാണ് സംഭവിക്കുന്നതെന്ന് ആദ്യം പറഞ്ഞല്ലോ. ക്രിസ്തു സമൂഹത്തിൽ എപ്രകാരം വർത്തിച്ചുവോ അപ്രകാരം നമ്മളുമാകണം. നാം നമ്മെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടുന്ന വ്യക്തികളാക്കി തീർക്കണം. ശരിക്കും കുർബാന അനുഭവം നമ്മിലൂടെ മറ്റുള്ളവർക്ക് അനുഭവമായി മാറണം. ആദിമസഭയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രക്സിസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അവിടെ വായിക്കുന്നത് ആദിമസഭയിൽ ദരിദ്രനായി ആരുമുണ്ടായിരുന്നില്ല എന്നാണ്. സഭയിൽ ചേരുന്നതിന് മുമ്പ് ദരിദ്രന്മാരും സമ്പന്നന്മാരും ഉണ്ടായിരുന്നു, സഭയിൽ ചേർന്ന ശേഷം എല്ലാവരും സമന്മാരായി. എന്നുവെച്ചാൽ ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കിട്ടു, ഇല്ലാത്തവൻ ഉള്ളവൻ്റെ പങ്കിടലിൽ ഉള്ളവനായി തീർന്നു, ദരിദ്രരാരും ഉണ്ടായിരുന്നില്ല. ശരിയായ ഷെയറിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. തനിക്കുള്ളതെല്ലാം, തനിക്കുള്ള നൽവരങ്ങളും സാധ്യതകളും എല്ലാം ഇല്ലാത്തവരുമായി പങ്കിടുന്ന ഒരു അനുഭവമാകണം ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധന. ഇതാണ് പരിശുദ്ധ കുർബാന നമ്മിലൂടെ യാഥാർത്ഥ്യമായി തീരുമ്പോൾ സംഭവിക്കേണ്ടത്. ക്ലിസ്മായിലെ മാർ ഔഗേന്റെ ജീവിതത്തെക്കുറിച്ച്, AD 363 ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പ്രവൃത്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി, അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നു, ഒരു ആത്മീക ശുശ്രൂഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ മുങ്ങി തപ്പി വില കൂടിയ പവിഴമുത്തുകൾ പെറുക്കി കൊണ്ടുവന്ന് പാവങ്ങളിൽ പാവങ്ങളായ ദരിദ്രരായ ആളുകൾക്ക് കൊടുത്ത് അവരുടെ ആഹാരത്തിനും അവരുടെ നിലനിൽപ്പിനും അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പുണ്യവാനാണ്, അദ്ദേഹം ഒരു നല്ല ആത്മീയ ശുശ്രൂഷകനാണ്, അദ്ദേഹം വിശുദ്ധനാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിരുന്ന ശുശ്രൂഷ എത്രയോ വിലപ്പെട്ടതാണ്, അനേകം പേരെ അദ്ദേഹം സന്തരിച്ചിരുന്നു. അങ്ങനെ പരിശുദ്ധ കുർബാന അനുഭവം നമ്മിലൂടെ മറ്റുള്ളവർക്ക് അനുഭവമായി തീരേണ്ടതിനാണ്. നാം സഹജീവി സ്നേഹമുള്ളവരും ദരിദ്രരോടും ആലംബഹീനരോടും കരുതലുള്ളവരുമായിരിക്കണം. അങ്ങനെ പരിശുദ്ധ കുർബാന യാഥാർത്ഥ്യമാക്കണം.
ഈ രണ്ട് ക്ലാസ് ആയിട്ട് വിശുദ്ധ രഹസ്യം എന്ന മനോഹരമായ ഈ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ പാഠം നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കണം വിശുദ്ധ കുർബാനയിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ആറ് ഉത്തരങ്ങളിൽ ഒടുവിലത്തെ രണ്ടെണ്ണം ഇന്നത്തെ ക്ലാസ്സിൽ നാം കണ്ടു അത് ഇപ്രകാരമായിരുന്നു അഞ്ചാമത് നാം കണ്ടത് നാം കർത്താവിൻ്റെ തിരുശരക്തങ്ങളിൽ സംബന്ധിക്കുന്നതിലൂടെ അവനുമായിട്ട് ഒന്നായിത്തീരുന്നു ശൗത്തോഫോസോ ആറാമത് നാം കേട്ടത് കർത്താവിനോടുകൂടി അത്താഴം കഴിക്കുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിലൂടെ പങ്കിടലിലൂടെ സംഭവിക്കുന്നത് ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയ്ക്കായി വേർതിരിക്കുവാനുള്ള പ്രധാന കാരണം എന്താണ് അത് ഉയർപ്പ് പെരുന്നാളിൻ്റെ ദിവസമാണ് ഓരോ ഞായറാഴ്ചയും ഉയർപ്പ് പെരുന്നാളായിട്ടാണ് സഭ ആചരിക്കുന്നത് അത് കർത്തൃദിനമാണ് കർത്തൃദിനത്തിൽ കർത്താവിൻ്റെ അത്താഴം കഴിക്കുക എന്നതാണ് എന്ന് നാം പറഞ്ഞു വിശുദ്ധ കുർബാനയിലെ അടിസ്ഥാന ഘടകങ്ങൾ നാലെണ്ണമാണ് എടുക്കുക വാഴ്ത്തുക നുറുക്കുക കൊടുക്കുക ഇത് വിശുദ്ധ കുർബാനയിൽ യാഥാർത്ഥ്യമായി തീരുന്നു എന്ന് നാം കണ്ടു വീണ്ടും എപ്രകാരമായിരിക്കണം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നാം ഒരുങ്ങേണ്ടത് അത് നിഷ്ഠയോടെ വളരെ സൂക്ഷ്മതയോടെ സ്വയപരിശോധനയോടെ ആയിരിക്കണം എന്ന് കണ്ടു വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആവസിക്കുന്ന അനുഭവം ഓരോ കുർബാനയിൽ സംഭവിക്കുന്നു എന്ന് നാം കണ്ടു ഒടുവിലായി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മിൽ വീണ്ടും ആരാധനയ്ക്ക് ശേഷമുള്ള ആരാധനയായി നാം പാപങ്ങളെ കരുതുന്നതിലൂടെ അത് യാഥാർത്ഥ്യമാകണമെന്ന് കണ്ടു ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളിത് നന്നായിട്ട് വായിക്കണം ഈ പാഠഭാഗം രണ്ടോ മൂന്നോ ആവൃത്തി വായിച്ച് ഹൃദയസ്ഥമാക്കണം അപ്പോൾ തന്നെ ഇതിൽ നിന്ന് വരാവുന്ന നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചില ചോദ്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ തരികയാണ് നിങ്ങളിത് ഒരുപക്ഷെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേട്ട് ഈ ചോദ്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഉത്തരം കണ്ടെത്തി എഴുതി നിങ്ങളത് നന്നായിട്ട് പഠിക്കണം 10-15 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരാം ഏത് പശ്ചാത്തലത്തിലാണ് വിശുദ്ധ കുർബാനയ്ക്ക് കർത്താവിൻ്റെ അത്താഴം എന്ന പേരുണ്ടായത് ക്രമത്തിലൊന്നുമല്ല ചോദ്യം വെച്ചിട്ടുള്ളത് ഈ പാഠം മുഴുവനും പരിശോധിക്കണം 2-ാമത്തെ ചോദ്യം പുതിയ നിയമത്തിൽ രഹസ്യം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് 3-ാമത്തെ ചോദ്യം വിശുദ്ധ കുർബാനയിലെ അടിസ്ഥാന കർമ്മങ്ങൾ എന്തെല്ലാം ഇന്ന് പഠിപ്പിച്ച പാഠഭാഗത്തുണ്ട് നിങ്ങളത് സൂക്ഷ്മതയോടെ കണ്ടെത്തണം 4-ാമത് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന വിശ്വാസിക്ക് എന്ത് സംഭവിക്കുന്നു 6 കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞത് നിങ്ങൾ ഓർത്തുകൊള്ളണം അത് ബൈബിൾ അടിസ്ഥാനത്തിൽ വിവരിക്കുക രഹസ്യ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം 5-ാമത്തെ ചോദ്യം ആരാധന പൂർണ്ണതയിലെത്തിച്ചേരുന്നത് എപ്പോഴാണ് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളത് ഉത്തരം കണ്ടെത്തിക്കൊള്ളണം 6-ാമത് വിശുദ്ധ സഭയിലെ വിശുദ്ധ കൂദാശകരുടെ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ ലക്ഷ്യം എന്താണ് വിശുദ്ധ സഭയിലെ വിശുദ്ധ കൂദാശകരുടെ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ ലക്ഷ്യം എന്താണ് 7-ാമത്തെ ചോദ്യം വിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള വിവരണം വിശുദ്ധ പൗലൂസിലേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ അത് പഠിപ്പിച്ചതാണ് ക്ലാസ് ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളത് കണ്ടെത്തിക്കൊള്ളണം 8-ാമത്തെ ചോദ്യം വിശുദ്ധ സഭയുടെ ശക്തി മുഴുവൻ നിർഗളിപ്പിക്കുന്ന ഉറവിടം ഏതാണ് വളരെ ലളിതമായ ചോദ്യമാണ് അതങ്ങനെ തന്നെ പാഠപുസ്തകത്തിലുണ്ട് 9-ാമത്തെ ചോദ്യം ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാന അർപ്പണത്തിന് മാറ്റിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇന്ന് പഠിപ്പിച്ച പാഠഭാഗത്തുണ്ട് നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്തി അത് എഴുതി വയ്ക്കണം 10-ാമത്തെ ചോദ്യം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിശുദ്ധ സഭയുടെ പഠിപ്പിക്കൽ എന്താണ് അതും നിങ്ങൾ പരിശോധിച്ച് കണ്ടെത്തണം 11-ാമത്തെ ചോദ്യം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത് എപ്രകാരമാണ് ഇന്ന് പഠിപ്പിച്ച കാര്യമാണ് അത് നിങ്ങൾ ബോധ്യപ്പെട്ടെഴുതണം 12-ാമത്തെ ചോദ്യം ഞായറാഴ്ചയെ കർത്തൃദിവസമെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അതും ഇന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളത് ബോധ്യപ്പെട്ട് ഉത്തരം കണ്ടെത്തി എഴുതണം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ഭാഗത്തു നിന്നാണ് ചോദ്യം ഗലിയൂസ് അഫേ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അതാണ് 13-ാമത്തെ ചോദ്യം ഗലിയൂസ് അഫേ അതിൻ്റെ അർത്ഥം 14-ാമത്തെ ചോദ്യം ഓർമ്മ പുനരാവിഷ്കരണം സംബന്ധം പങ്കാളിത്തം രഹസ്യം എന്നീ പദങ്ങൾ
എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒറ്റ വാക്കിലുള്ള ഉത്തരമാണ്, വളരെ എളുപ്പമുള്ള ഉത്തരമാണ്, നിങ്ങളത് കണ്ടെത്തിക്കൊള്ളണം. ഇതിലെ ഏതെങ്കിലും ചോദിച്ചാലും അതിൻ്റെ ഉത്തരം ഇത് തന്നെയാണെന്ന് ഓർത്തുകൊള്ളണം. അവസാനം പറയുന്ന 15-ാമത്തെ ചോദ്യം, പുതിയ നിയമസഭയിൽ വിശുദ്ധ സഭയെ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? സൗത്തോഫോസോ എന്ന വാക്കുമായി ചേർത്ത് ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങളതിൻ്റെ ഉത്തരമെല്ലാം കൃത്യമായി കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേട്ടല്ലോ, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ കർത്താവെ, തൃപ്പാദപീഠത്തിൽ ഇരുന്ന് ഞങ്ങൾ തിരുവചനം ധ്യാനിക്കുകയായിരുന്നു. പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, വിശുദ്ധ രഹസ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നീ ഗഹനമായ ബോധ്യങ്ങൾ തന്നതിനാൽ ഞങ്ങൾ നിനക്ക് മഹത്വം കരയിട്ടുന്നു. ഞങ്ങൾ ഈ കേട്ടതുപോലെ, ഞങ്ങൾ പഠിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാനും അതിനാൽ ഞങ്ങൾ ധനീരായിത്തീരുവാനും ഇടവരുത്തണമേ. അവിടുന്ന് എല്ലാ മഹത്വവും എടുത്തുകൊള്ളണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.